ഉപയോഗട്ടെ. വാ സാർ. ആ വരൂ വരൂ, അകത്തേക്ക് ഇരിക്കാം. എന്താ ഇത്ര വഴുകിയേ? വഴിക്കെന്തെങ്കിലും? ഒന്നും പറയണ്ട, പാലമണി നടക്കുന്ന വിവരം അറിഞ്ഞില്ല, പിന്നെ കാലം വഴി ചുറ്റു വളഞ്ഞ വന്ന്. ഞാനും പാലമണിയുടെ കാര്യം ഓർമ്മിപ്പിക്കാൻ വിട്ടുപോയി. പിന്നെ ഇതാണ് ചെറുക്കൻ പ്രസാദ്. ഇത് പ്രസാദിന്റെ ഇളയച്ഛൻ ചന്ദ്രശേഖരൻ നായർ. ആ അതാണ് ഈ മാധവൻ കുട്ടി. വസുമതി, മോളോട് ഇങ്ങോട്ട് വരാൻ പറയൂ. ചെല്ലുമോളെ. ഇതാണ് ചെറുക്കൻ പ്രസാദ്. പിന്നെ പ്രസാദെ, ഇത് ശോഭ. ശരിക്കും ഉണ്ടോ? മോൾക്ക് പ്രസാദിനെ ഇഷ്ടമായോ? പ്രസാദിന്റെ അച്ഛൻ കാര്യങ്ങളെല്ലാം തീരുമാനിക്കാൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. പ്രസാദിനും ശോഭയെ ഇഷ്ടമായ സ്ഥിതിക്ക് ഇനി നീട്ടണ്ടല്ലോ. വൈകാതെ കല്യാണം നടത്താനാ ഉദ്ദേശം? എനിക്ക് വിരോധമൊന്നുമില്ല, എപ്പോൾ വേണമെങ്കിലും നടത്താൻ ഞാനും തയ്യാറാ. അങ്ങനെയാണെങ്കിൽ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. അതിനെന്താ, നിങ്ങൾ പറഞ്ഞോളൂ, എന്താ ഡിമാൻഡ്? അങ്ങനെ കൂടിയ ഡിമാൻഡൊന്നും ഞങ്ങൾക്കില്ല. ആഭരണമായി 50 പവൻ കിട്ടണം. 50 പവനോ? ആഭരണം കൂടാതെ പിന്നെ 100,000 ക്യാഷായി കിട്ടുകയും വേണം. ഇങ്ങനെയുണ്ടോ ഓരോ മനുഷ്യര്? അമ്മേ, എനിക്ക് പ്രസാദിനോട് തനിച്ചൊന്ന് സംസാരിക്കണം. അമ്മ അച്ഛനോട് ഒന്നും പറ. എന്താ ശോഭേ, എന്തിനാ തനിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞേ? ഞാനിത് ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. എന്ത്? ഞാൻ തുറന്നു പറയുന്നതുകൊണ്ട് പ്രസാദിന് എന്തെങ്കിലും വിരോധമുണ്ടോ? ഏയ്, ഒരിക്കലുമില്ല. ഇപ്പോൾ എന്ത് വേണമെങ്കിലും പറയാം, നമ്മൾ ഒരുമിച്ച് ജീവിക്കേണ്ടവരല്ലേ? ഓ അതെ, നമ്മൾ ഒരുമിച്ച് ജീവിക്കേണ്ടവരായതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. പ്രസാദ് ഇത്ര ചീപ്പാവാൻ പാടില്ലായിരുന്നു കേട്ടോ. പ്രസാദിന് എത്രയാണ് ആവശ്യം? 50 പവനും 100,000 രൂപയും അല്ലേ? അല്ല, അത് പിന്നെ ഞങ്ങളുടെ കുടുംബസ്ഥിതി ശരിക്കും പ്രസാദിന് അറിയാമോ? അത് എൻ്റെ അച്ഛൻ പാവമാണെങ്കിലും കാശിൻ്റെ കാര്യത്തിൽ അല്പം നിർബന്ധ ബുദ്ധിക്കാരനാണ്. തന്നെയുമല്ല, അത്ര കൂടുതലൊന്നും ചോദിച്ചുമില്ലല്ലോ. എൻ്റെ അച്ഛനും കാശിൻ്റെ കാര്യത്തിൽ പ്രസാദിൻ്റെ അച്ഛനേക്കാ പിടിവാശിക്കാരനാണ്. മോൾക്ക് സ്ത്രീധനം എത്രമാത്രം കുറച്ചു കൊടുക്കാമോ അത്രയും കുറച്ചു കൊടുക്കാനേ എൻ്റെ അച്ഛനും ശ്രമിക്കുകയുള്ളൂ. അതുകൊണ്ട് മിസ്റ്റർ പ്രസാദ്, താങ്കളൊരു കാര്യം ചെയ്യ്. ബ്ലേഡ് കമ്പനി നടത്തി കഴുത്തിറക്കുന്ന പലിശ വാങ്ങുന്ന എൻ്റെ അച്ഛൻ കണ്ടമാനം സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. 100 പവനും നല്ലൊരു കാറും കൂടി തരാൻ പറ. നമുക്കൊന്ന് ചെത്തി നടക്കണ്ടേ?